ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവ് സമാനതകളില്ലാത്ത ഭരണാധികാരിയായിരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഈ അടുത്ത കാലം കണ്ട ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ പ്രധാനമായും മൂന്നാല് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, വിനയാന്യുതനായ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. വിനയാന്യുതനായ ഭരണാധികാരിയായിരുന്നു. ആരോടും ധാർഷ്ട്യപൂർണമായ വാക്കുകളിൽ അദ്ദേഹം സംസാരിച്ചില്ല. ഓർക്കുന്നത്, 2014 കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കാണുവാനായി സെക്രട്ടേറിയറ്റിൽ ചെന്നപ്പോഴുള്ള ഒരു കാഴ്ചയാണ്. ഏകദേശം രാവിലെ 10:30 ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മുറിയുടെ സമീപത്ത് ഭിത്തിയിൽ ചാരി നിന്ന് ജനങ്ങളുടെ ആവരാതികൾ കേൾക്കുകയാണ് അദ്ദേഹം. കടലുപോലെ ആളുകൾ അവിടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തെ ആ സമയത്ത് കാണാൻ സാധിക്കാത്തതിനാൽ പിന്നീട് ജനത്തിരക്ക് കുറഞ്ഞിട്ട് തിരിച്ചുവരാം എന്ന് കരുതി തിരിച്ചു വരുമ്പോ 1:30-2 സമയമായിരുന്നു. ആ സമയത്തും ഭക്ഷണം പോലും കഴിക്കാതെ ഒരു സ്ഥലത്തും ഇരിക്കാതെ ആ ഭിത്തിയിൽ തന്നെ ചാരി ജനങ്ങളുടെ ആവരാതികൾ കേൾക്കുന്ന ഒരു ഭരണാധികാരി. അങ്ങനെ ഒരു ഭരണാധികാരി അതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണാനും പോകുന്നില്ല. ജനങ്ങളുടെ മുമ്പിൽ തന്റെ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് ഭിത്തിയിൽ ചാരി നിന്ന് ജനങ്ങളെ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾ ആ സമയത്ത് കണ്ടതാണല്ലോ. വളരെ മ്ലേച്ഛമായ രീതിയിൽ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായി സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് ചേർന്നിട്ടുണ്ടാക്കിയ കഥയില് ഒരു വിചാരണ കോടതിയുടെ മുമ്പാകെ മുഖ്യമന്ത്രി വന്ന് വളരെ ലാളിത്യത്തോടെ ചെന്നിരിക്കുന്നത്. ആ സമയത്ത് തന്നെ പ്രചരിക്കപ്പെട്ട മറ്റൊരു പടമുണ്ട്. മുഖ്യമന്ത്രി കടന്നു പോകുന്ന സ്ഥലത്ത് ഒരു മതിലിന്റെ അടുത്ത് കാല് കയറ്റി വെച്ചിട്ട് സാധാരണ പോലീസുകാരൻ നിൽക്കുന്നു. ഇപ്പുറത്ത് ജയലളിതയുടെ പടമിട്ടിട്ട് രാഷ്ട്രീയക്കാര് കമിഴ്ന്നടിച്ച് കിടക്കുന്ന ചിത്രമാണ്. എന്നിട്ട് മുകളിൽ എഴുതി, ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. ഒന്നാമത്തെ പ്രത്യേകത അതുതന്നെയാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഒരു മുഖ്യമന്ത്രിക്കും അവകാശപ്പെടാനില്ല. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് വ്യക്തമായ വികസന കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതിവേഗം, ബഹുദൂരം എന്ന മുദ്രാവാക്യവുമായിട്ട് അദ്ദേഹം നടത്തിയ ഒരുപാട് കുറഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയ ഒരുപാട് വികസന പദ്ധതികൾ, കൊച്ചി മെട്രോയും സ്മാർട്ട് സിറ്റിയും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ കേരളത്തിനായിട്ട് അദ്ദേഹം തയ്യാറാക്കി. മൂന്നാമത്തേത്, ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. കേൾക്കുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭക്ഷണം ബണ്ണും പഴവും മാത്രമായിരുന്നു. ആളുകളുടെ നടുവിൽ ജീവിക്കാൻ ആഗ്രഹിച്ച മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഒരിക്കൽ ആ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഒരു സപ്ലിമെന്റിൽ വായിച്ചതാണ്. ജനത്തിരക്കിനിടയ്ക്ക് നിന്ന് ഒരാൾ ഒരു കടലാസ് ഉയർത്തി കാണിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേരെ. എന്നിട്ട് ഇതിലൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേന് പറയുന്നു, സാർ അവിടെ ഒപ്പിട്ടോളൂ, ബാക്കി ഞാൻ എഴുതിക്കോളാം. ചിരിച്ചുകൊണ്ട് ആ ഒരു കമന്റിനെ പോലും അദ്ദേഹം നേരിടുകയാണ്. വളരെ സമചിത്തതയോടെ ഏതെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായാലും പ്രകോപിതനാകാതെ അതിനെയെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഒരു കരുത്തുണ്ടായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച മുഖ്യമന്ത്രി. നാലാമത്, അദ്ദേഹം സമഭാവനയോടെ എല്ലാവരോടും പെരുമാറിയിരുന്ന മനുഷ്യനായിരുന്നു. ജാതി മത ഭേദമന്യേ സർവരോട് സമഭാവനയോടെ പെരുമാറിയിരുന്ന, രാഷ്ട്രീയ എതിരാളികളോട് പോലും സൗഹൃദത്തോടെ ഇടപെട്ടിരുന്ന സ്നേഹ സമ്പന്നനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു. സ്നേഹത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അഞ്ചാമത്തതായിട്ട്, അദ്ദേഹം വിശ്വാസിയായ ഭരണാധികാരിയായിരുന്നു, വിശ്വാസിയായ മുഖ്യമന്ത്രിയായിരുന്നു. പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് ഓശാന ഞായറാഴ്ച ജനങ്ങളുടെ ഇടയിൽ കുരുത്തോലയുമായിട്ട് നീങ്ങുന്ന മുഖ്യമന്ത്രി അപൂർവമായ ഒരു കാഴ്ചയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. മിശിഹായുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനമുള്ളതായിരുന്നു. സുവിശേഷ മൂല്യങ്ങളാണ് അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയത്. നീ ആളുകളുടെ നേതാവാകണമെങ്കിൽ ശുശ്രൂഷകനാകണം എന്നുള്ള മിശിഹായുടെ ആ പ്രബോധനം തന്നെയാണ് അദ്ദേഹം ജീവിതത്തിൽ പാലിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം കുടുംബത്തിൽ ജാക്സൺ തോട്ടുങ്കൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞ് 50-ാം വാർഷികത്തിൽ അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വത്തിന്റെ 50-ാം വാർഷികത്തിൽ ഒരുക്കിയ ഒരു ഡോക്യുമെന്ററി നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. അറിയാതെ എടുത്ത ഒരു ചിത്രമാണ്. അദ്ദേഹത്തിന്റെ ജഗതിയിലുള്ള വസതിയിൽ ഇവര് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കുമ്പോൾ പേരക്കുട്ടി അദ്ദേഹത്തോട് ഇടപഴകുന്ന രീതി
അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ഉമ്മവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി. ശരിക്കും ആ പേരക്കുട്ടി കാണിച്ച സ്നേഹവാത്സല്യങ്ങളാണ് കേരള ജനതയ്ക്ക് അദ്ദേഹത്തെ കുറിച്ച് ഉള്ളിലുള്ളത്. ഈ നാലഞ്ച് കാരണങ്ങളാൽ ഉറപ്പായും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാൾ. സമാനതകളില്ലാത്ത ഭാവത്തിൻ്റെ, സമാപനതകളില്ലാത്ത പ്രവർത്തന ശൈലിയുടെ, ലാളിത്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ പ്രതീകമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ആദരാഞ്ജലികൾ.